നമസ്കാരം. എസ് ടി വി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തൃശൂർ ചേർപ്പ് ചിറക്കലിലെ സദാചാര കൊലപാതകത്തിൽ രണ്ടുപേർ അറസ്റ്റിൽ. അറസ്റ്റിലായത് കൊലയാളി സംഘത്തെ രക്ഷപ്പെടാൻ സഹായിച്ചവർ. എട്ടംഗ കൊലയാളി സംഘത്തെ ഇതുവരെ പിടികൂടാനായില്ല. അന്വേഷണ സംഘം വിപുലപ്പെടുത്തി പോലീസ്. തൃശൂർ അമ്മാടത്ത് 3 ലക്ഷത്തോളം രൂപയുടെ സിന്തറ്റിക് ലഹരിവേട്ട. ബൈക്ക് വിറ്റ പണവുമായി ബംഗളൂരുവിൽ നിന്ന് MDMA എത്തിച്ച 4 പേർ എക്സൈസിന്റെ പിടിയിൽ. പാലക്കാട്ട് സ്ഥല കച്ചവടവുമായി ബന്ധപ്പെട്ട് വ്യാജരേഖ ചമച്ച് പണം തട്ടിയ യുവതി പോലീസ് പിടിയിൽ. തിരുവില്ലാമലയിൽ തെരുവുനായ്ക്കളുടെ ആക്രമണം. യുവ കർഷകന്റെ 10 ആടുകളെ തെരുവുനായ്ക്കൾ കടിച്ചു കൊന്നു. രൂക്ഷമായ തെരുവുനായ് ശല്യം തിരുവില്ലാമല കണിയാർകോട് ഒരലാശ്ശേരിയിൽ. തുരുത്തി കോഴിമാമ്പറമ്പ് പൂരം നിറക്കാഴ്ചയായി. കുമ്പച്ചൂട് വകവയ്ക്കാതെ ഉത്സവമുറ്റത്ത് തടിച്ചുകൂടിയത് ആയിരങ്ങൾ. മദ്ദളകുലപതി ചെറുപ്പുളശ്ശേരി ശിവന് ചെറുതുരുത്തി ദേശ കമ്മിറ്റിയുടെ ആദരം. കാഴ്ച വിരുന്നായി കല്ലൂർ കല്ലമ്പാക്ക ദേശവേല. വാർത്തകൾ വിശദമായി. തൃശൂർ ചേർപ്പ് ചിറക്കലിലെ സദാചാര കൊലപാതകത്തിൽ രണ്ടുപേർ അറസ്റ്റിൽ. കൊലയാളി സംഘത്തെ രക്ഷപ്പെടാൻ സഹായിച്ചവരാണ് അറസ്റ്റിലായത്. അതേസമയം എട്ടംഗ കൊലയാളി സംഘത്തിലെ ആരെയും പിടികൂടാൻ ഇതുവരെ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഫൈസൽ, സുഹൈൽ എന്നിവരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത്. ചേർപ്പ് സ്വദേശികളാണിവർ. കൊലയാളി സംഘത്തെ രക്ഷപ്പെടാൻ സഹായിച്ചവരാണ് അറസ്റ്റിലായത്. അതേസമയം എട്ടംഗ കൊലയാളി സംഘത്തിലെ ആരെയും പിടികൂടാൻ ഇതുവരെ പോലീസിന് കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ മാസം 18-നാണ് സഹറിന് മർദ്ദനമേറ്റത്. ചൊവ്വാഴ്ച മരണം സംഭവിച്ചു. പ്രതികളിൽ ഒരാൾ വിദേശത്തേക്ക് കടന്നുവെന്നും പോലീസ് പറയുന്നു. കേസിൽ പോലീസിന്റെ അനാസ്ഥക്കെതിരെ വ്യാപക പ്രതിഷേധമുയർന്നിട്ടുണ്ട്. ചിറക്കൽ കോട്ട പ്രദേശങ്ങളിൽ വിവിധ രാഷ്ട്രീയ സംഘടനകൾ പ്രതിഷേധ പ്രകടനം നടത്തി. പ്രതികൾക്ക് രക്ഷപ്പെടാൻ പോലീസ് വഴിയൊരുക്കിയെന്നാണ് ആരോപണം. ഇതിനിടെ അന്വേഷണ സംഘം വിപുലപ്പെടുത്തിയിട്ടുണ്ട്. റൂറൽ SP ഐശ്വര്യ ഡോങ്ക്രയുടെ മേൽനോട്ടത്തിൽ ഇരിങ്ങാലക്കുട DYSP ബാബു കെ തോമസ്, ചേർപ്പ്, അന്തിക്കാട്, ഇരിങ്ങാലക്കുട സ്റ്റേഷൻ ഓഫീസർമാർ എന്നിവരുൾപ്പെടെ 20 പേരാണ് സംഘത്തിലുള്ളത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. സ്ഥലക്കച്ചവടവുമായി ബന്ധപ്പെട്ട് വ്യാജരേഖകൾ ചമച്ച് പണം തട്ടിപ്പ് നടത്തിയ 53-കാരി പോലീസ് പിടിയിൽ. മലമ്പുഴ അമ്പാടി വീട്ടിൽ സുലോചനയാണ് പാലക്കാട് കസബ പോലീസിന്റെ പിടിയിലായത്. 25 കോടി രൂപയ്ക്ക് പുതുശ്ശേരി ഈസ്റ്റ് വില്ലേജിൽ മലബാർ സിമെന്റ്സ് കമ്പനിക്ക് സമീപമുള്ള 82 ഏക്കർ സ്ഥലം വാങ്ങിച്ച് നൽകാമെന്ന് പറഞ്ഞ് എറണാകുളം പിലാരിവട്ടം സ്വദേശിയെ പറ്റിച്ചതിനാണ് സുലോചന പിടിയിലായത്. തട്ടിപ്പ് നടത്താനായി പൊസഷൻ സർട്ടിഫിക്കറ്റ്, കുടിക്കട സർട്ടിഫിക്കറ്റ്, ടാക്സ് രസീത് മുതലായവ വ്യാജമായി നിർമ്മിച്ച് ഇതിന്റെ ഫോട്ടോസ്റ്റാറ്റ് കാണിച്ച് എറണാകുളം സ്വദേശിയായ യുവാവിൽ നിന്ന് 1,05,000 രൂപ അഡ്വാൻസായി കൈപ്പറ്റിയിരുന്നു. ഈ കേസിലാണ് അറസ്റ്റ്. പാലക്കാട് മലമ്പുഴ അമ്പാടി വീട്ടിൽ ചന്ദ്രന്റെ ഭാര്യയാണ് 53 വയസ്സുള്ള സുലോചന. കസബ പോലീസാണ് സുലോചനയെ അറസ്റ്റ് ചെയ്തത്. പാലക്കാട് ASP ഷാഹുൽ ഹമീദിന്റെ നിർദ്ദേശപ്രകാരം കസബ ഇൻസ്പെക്ടർ NS രാജീവ്, സബ് ഇൻസ്പെക്ടർ CK രാജേഷ്, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ജസിന്ത, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സെൽവരാജ് എന്നിവരടങ്ങുന്ന സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറസ്റ്റ് ഉടനുണ്ടാകുമെന്ന് കസബ ഇൻസ്പെക്ടർ NS രാജീവ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൃശൂർ അമ്മാടത്ത് 3 ലക്ഷത്തോളം രൂപയുടെ സിന്തറ്റിക് ലഹരിവേട്ട. ബൈക്ക് വിറ്റ പണവും ഉപയോഗിച്ച് ബംഗളൂരുവിൽ നിന്ന് MDMA എത്തിച്ച 4 പേരെ എക്സൈസ് സംഘം പിടികൂടി. മെജസ്റ്റിക്കിൽ നിന്നാണ് ഇവർ MDMA എത്തിച്ചതെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. അമ്മാടം പള്ളിപ്പുറം ഭാഗങ്ങളിൽ എക്സൈസ് പരിശോധനയിൽ മുൻ കഞ്ചാവ് കേസ് പ്രതിയായ ചൊവ്വൂർ സ്വദേശി അക്ഷയ് പിടിയിലായി. ഇയാളിൽ നിന്ന് കണ്ടെത്തിയത് 860 mg MDMA. ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ 19 ഗ്രാം MDMA രണ്ടുപേരെ കൂടി പിടികൂടാനായി. അമ്മാടം സ്വദേശികളായ പ്രജിത്, ജഫിൻ എന്നിവരാണ് പിടിയിലായത്. 35 ചെറുപൊതികളിൽ വിൽപ്പനയ്ക്ക് വച്ചിരിക്കുകയായിരുന്നു MDMA. തൂക്കം നോക്കുന്ന ചെറിയ ത്രാസും കണ്ടെടുത്തു. ബംഗളൂരു മെജസ്റ്റിക്കിലുള്ള ആഫ്രിക്കൻ സ്വദേശിയിൽ നിന്നാണ് MDMA വാങ്ങിയതെന്ന് ഇവർ ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചതായി എക്സൈസ് അറിയിച്ചു. ബൈക്ക് വിറ്റാണ് ഇതിനുള്ള പണം കണ്ടെത്തിയത്. ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്ന് വെങ്ങിനിശ്ശേരി സ്വദേശിയായ ആഷിക്കും പിടിയിലായി. ചേർപ്പിൽ നിന്നാണ് ഇയാൾ പിടിയിലായത്. ഇയാളിൽ നിന്ന് 2.5 ഗ്രാം MDMA കണ്ടെടുത്തു. ചേർപ്പ് എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ സതീഷ് കുമാറിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടന്നത്. കേസിൽ തുടർ അറസ്റ്റുകൾ ഉണ്ടാകുമെന്നും എക്സൈസ് വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തിരുവില്ലാമലയിൽ യുവകർഷകന്റെ 10 വളർത്താടുകളെ തെരുവുനായ്ക്കൾ കടിച്ചുകൊന്നു. വെള്ളിയാഴ്ച വൈകിട്ട് കണിയാർകോട് ഒരലാശ്ശേരിയിലായിരുന്നു തെരുവുനായ്ക്കളുടെ ആക്രമണം. വെള്ളിയാഴ്ച വൈകിട്ടോടെയാണ് തിരുവില്ലാമല കണിയാർകോട് ഒരലാശ്ശേരി സ്വദേശിയായ രാജു വെട്ടുകാടൻ എന്ന യുവകർഷകന്റെ 10 ആടുകളെ തെരുവുനായ്ക്കൾ കടിച്ചുകൊന്നത്. ആടുകളെ അടുത്തുള്ള പറമ്പിൽ കെട്ടിയിട്ടിരിക്കുകയായിരുന്നു. വലുതും ചെറുതുമായ 10 ആടുകളെയാണ് തെരുവുനായ്ക്കൾ കൂട്ടമായി ആക്രമിച്ച് കടിച്ചുകൊന്നത്. തെരുവുനായ്ക്കളുടെ സംരക്ഷകരെന്ന് അവകാശപ്പെടുന്നവർ സാധാരണക്കാരായ കർഷകരുടെ ഇത്തരം നഷ്ടത്തിന്
പരിഹാരം കാണുമോയെന്ന് രാജു വെട്ടുകാരൻ ചോദിക്കുന്നു. 1 ലക്ഷത്തിലധികം രൂപയുടെ നഷ്ടമാണ് കർഷകന് സംഭവിച്ചിരിക്കുന്നത്. 1 രൂപ പോലും നഷ്ടപരിഹാരമായി എവിടെ നിന്നും ലഭിക്കില്ലെന്ന് രാജു പറയുന്നു. സങ്കടകരമായ അവസ്ഥ എന്താ അറിയോ, നമുക്കത് 10,000 കണക്കിന് അല്ലെങ്കിൽ 100,000 കണക്കിന് രൂപയുടെ നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. ത്രിതല ഗ്രാമപഞ്ചായത്ത് വഴിയോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ വഴിയോ അതല്ലെങ്കിൽ വേറൊരു സംവിധാനങ്ങൾ വഴി നമുക്കിതിന് നഷ്ടപരിഹാരം കിട്ടാൻ വഴിയില്ല. ഈ പട്ടിയുടെ സംരക്ഷകരെ അവകാശപ്പെടുന്ന കുറേ പട്ടികളുണ്ട്, ഇതിനൊക്കെ നഷ്ടപരിഹാരം തരേണ്ടത് അവരാണ്. ഇപ്പം എന്നെ സമയത്തോളം എനിക്ക് ഈ ഒരു നഷ്ടം അഫോർഡ് ചെയ്യാൻ എനിക്ക് കഴിയും. നാളെ സാധാരണക്കാരായ നമ്മുടെ ഇവിടെയൊക്കെ എനിക്കറിയാം, എൻ്റെ ഇവിടെ കോളനികളിലൊക്കെ ഒരുപാട് അമ്മമാർ ഇത് വളർത്തി ജീവിക്കുന്നുണ്ട്. ഒരാട് രണ്ടാടൊക്കെ വളർത്തി ജീവിക്കുന്നവർക്കൊന്നും ഇത് അഫോർഡ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. എന്തായാലും ഒരുപാട് നിയമങ്ങൾ മാറേണ്ടിയിരിക്കുന്നു. അപ്പം നമുക്ക് ഇത്രയും നഷ്ടങ്ങൾ പറ്റി, ഇത്ര 100,000 കണക്കിന് രൂപ നഷ്ടം സംഭവിച്ചു. തെരുവുനായ്ക്കളെ നിയന്ത്രിക്കാൻ ഇടപെടലുകൾ ഉണ്ടായില്ലെങ്കിൽ കൂടുതൽ കർഷകർക്ക് ഇത്തരത്തിലുള്ള ഭീമമായ നഷ്ടം വരുമെന്നതിൽ തർക്കമില്ല. ന്യൂസ് ബ്യൂറോ, തിരുവല്ലാമല. തൃശൂരിൽ പോലീസ് ജീപ്പിൽ നിന്ന് ചാടിയ പ്രതി മരിച്ചു. തിരുവനന്തപുരം വലിയതുറ സ്വദേശി സനു സോണിയാണ് മരിച്ചത്. മദ്യപിച്ച് ബഹളം ഉണ്ടാക്കിയതിനെ തുടർന്നാണ് ഇയാളെ ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തത്. തടവുകാരെ പാർപ്പിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ജീപ്പിൽ നിന്ന് ചാടുകയായിരുന്നു. മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. ചാലക്കുടി അടിപ്പാത നിർമ്മാണം 30 ഏപ്രിൽ പൂർത്തിയാക്കാൻ കരാർ കമ്പനിക്ക് നിർദ്ദേശം. സനീഷ് കുമാർ ജോസഫ് MLA അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് നിർദ്ദേശം നൽകിയത്. യോഗത്തിന് മുമ്പ് ജില്ലാ കലക്ടർ ഉൾപ്പെടെയുള്ളവർ സ്ഥലം സന്ദർശിച്ച് നിർമ്മാണ പുരോഗതി വിലയിരുത്തി. സംരക്ഷണ ഭിത്തി നിർമ്മാണവും മണ്ണ് നിറയ്ക്കൽ പ്രവൃത്തിയുമാണ് നിലവിൽ പുരോഗമിക്കുന്നത്. ഇതിനാവശ്യമായ സാധന സാമഗ്രികൾ നിർമ്മാണ സ്ഥലത്തും പരിസര പ്രദേശങ്ങളിലുമായി ശേഖരിച്ചിട്ടുള്ളതായും കരാർ കമ്പനി പ്രതിനിധികൾ യോഗത്തിൽ വ്യക്തമാക്കി. അടിപ്പാത നിർമ്മാണത്തിന്റെ നിലവിലെ പുരോഗതി തൃപ്തികരമായ നിലയിലാണെന്ന് ജില്ലാ കലക്ടർ ഹരിത വി കുമാർ വ്യക്തമാക്കി. നിർമ്മാണ സ്ഥലം സന്ദർശിച്ച ശേഷമാണ് കലക്ടർ ഇക്കാര്യം അറിയിച്ചത്. ടെർമിനേറ്റ് ചെയ്ത് പുതിയ ആളെ നമ്മൾ ഓൺബോർഡ് ചെയ്യാനും NHAI ഓൺബോർഡ് ചെയ്യാനും കഴിഞ്ഞു. അതിനുശേഷവും വളരെ ഭംഗിയായി ഓരോ മാസവും റിവ്യൂ ചെയ്ത് തന്നെ വളരെ ഭംഗിയായി NHAI അത് മുന്നോട്ട് കൊണ്ടുപോകാനും കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ വലിയൊരു ആശങ്ക മണ്ണിൻ്റെ അവൈലബിലിറ്റി ആയിരുന്നു. കാരണം ഇത്രയും കൂടുതൽ ക്വാണ്ടിറ്റി മണ്ണ് എങ്ങനെ അവൈലബിൾ ആക്കും എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ 2-3 സൈറ്റ്സ് ഐഡൻറ്റിഫൈ ചെയ്ത് ജിയോളജിസ്റ്റ് വളരെ കൂടുതൽ ഫാസ്റ്റ് ട്രാക്ക് ചെയ്ത് തന്നെ നമുക്ക് ഈ പെർമിറ്റ് കൊടുക്കാൻ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. ചാലക്കുടി ആനമല റോഡ് നിർമ്മാണ പ്രവൃത്തി 12 മാർച്ച് പുനരാരംഭിക്കുമെന്ന് KRFB എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ബിന്ദു പരമേശ് യോഗത്തെ അറിയിച്ചു. നിർമ്മാണത്തിന്റെ ഭാഗമായി ഈ റോഡിൽ 12 മാർച്ച് മുതൽ 19 വരെ വാഴച്ചാൽ ചെക്ക് പോസ്റ്റിനും മലക്കപ്പാറ ചെക്ക് പോസ്റ്റിനും ഇടയിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. അടിയന്തര സർവീസുകൾ ഒഴികെയുള്ള യാത്രകൾക്കാണ് നിയന്ത്രണം ഏർപ്പെടുത്തുന്നതെന്നും KRFB ഉദ്യോഗസ്ഥർ അറിയിച്ചു. നഗരസഭാ ചെയർമാൻ എബി ജോർജ്, വൈസ് ചെയർപേഴ്സൺ ആലീസ് ഷിബു, NHAI പ്രൊജക്ട് ഡയറക്ടർ ബിബിൻ മധു, NHAI കൺസൾട്ടന്റ് പ്രതിനിധി രവിശങ്കർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ചെറുതുരുത്തി കോഴിമാമ്പറമ്പ് പൂരം നിറക്കാഴ്ചയായി. കുംഭച്ചൂട് വകവെക്കാതെ 1,000 കണക്കിന് ഉത്സവപ്രേമികളാണ് വെള്ളിയാഴ്ച നടന്ന പൂരാഘോഷത്തിൽ പങ്കെടുത്തത്. പാഞ്ഞാൾ, പുതുശ്ശേരി, നെടുമ്പുര, ചെറുതുരുത്തി, പള്ളിക്കൽ, താഴപ്ര, വെട്ടിക്കാട്ടിരി, ആറ്റൂർ ദേശങ്ങളുടെ പങ്കാളിത്തത്തിലാണ് കോഴിമാമ്പറമ്പ് പൂരം. തൃശൂരിൻ്റെ ഉത്സവ സംസ്കാരത്തിൻ്റെ പ്രധാന തലയെടുപ്പുകളിലൊന്നാണ് ഈ മഹാപൂരം. വൈകുന്നേരം കാവങ്കണത്തിൽ 29 ഗജവീരന്മാർ അണിനിരന്നപ്പോൾ ഉത്സവപ്രേമികളുടെ ആവേശം വാനോളമുയർന്നു. കൂട്ടിയെഴുന്നള്ളിപ്പ് വേളയിൽ പാക്കനാർ വേല കാവുകയറി. ദേശപൂരങ്ങളുടെ കാവുകയറ്റത്തിന് ശേഷം മറ്റ് ആഘോഷ കമ്മിറ്റികളുടെ ഊഴമായിരുന്നു. പൈങ്കുളം ഗേറ്റ്, കുളമ്പുമുക്ക്, പാഞ്ഞാൾ, ആലിൻചുവട്, കാട്ടിൽക്കടവ് ഭാഗങ്ങളിൽ നിന്നുള്ള കാളവേലയും പൂതൻതിറ വെള്ളാട്ടുകളും മറ്റനേകം വിസ്മയ ദൃശ്യങ്ങളും കാവിലമ്മയെ വണങ്ങാനെത്തി. പൂരം ആവർത്തനത്തിന്റെ രാവിന് ശേഷം പാക്കനാർ കോമരത്തിന്റെ കൽപ്പനയോടെയാണ് ആഘോഷത്തിന്റെ സമാപനം. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ചെർപ്പളശ്ശേരി ശിവന് ചെറുതുരുത്തി ദേശകമ്മിറ്റിയുടെ ആദരം. കോഴിമാമ്പറമ്പ് പൂരത്തോടനുബന്ധിച്ചാണ് മദളരംഗത്തെ നിത്യവിസ്മയമായ ചെർപ്പളശ്ശേരി ശിവനെ കിരീടവും പൊന്നാടയും നൽകി ആദരിച്ചത്. We'll be right back.
76 വയസ്സിലും വിരൽത്തുമ്പ് കൊണ്ട് വിസ്മയം സൃഷ്ടിക്കുന്ന മദ്ദള വിദ്വാൻ ചെറുപ്പളശ്ശേരി ശിവൻ 57-ാമത് വർഷമാണ് മുടങ്ങാതെ പൂരത്തിന് പഞ്ചവാദ്യത്തിൽ പങ്കാളിയാവുന്നത്. ആദരിക്കൽ ചടങ്ങിൽ നിരവധി വാദ്യപ്രേമികൾ പങ്കെടുത്തു. ദേശകമ്മിറ്റി പ്രസിഡന്റ് ശങ്കരനാരായണൻ ചെറുപ്പളശ്ശേരി ശിവനെ കിരീടമണിയിച്ചു. സെക്രട്ടറി ജയപ്രകാശ്, ട്രഷറർ കെ ഗിരീഷ്, മറ്റ് ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. കോഴിമാമ്പറമ്പ് പൂരത്തിന് വരും വർഷവും ദേവിയുടെ കടാക്ഷത്തോടെ പങ്കെടുക്കണമെന്നാണ് ആഗ്രഹമെന്ന് ചെറുപ്പളശ്ശേരി ശിവൻ പറഞ്ഞു. എന്റെ ചരിത്രത്തിൽ ചെറുതുരുത്തി പൂരം 57 കൊല്ലം കൊട്ടി അവസാനിപ്പിച്ചു. ഇത് 57-ാമത്തെ കൊല്ലമാണ്. ഇതിൽ വളരെയേറെ സന്തോഷമുണ്ട്. ഇനി പറ്റോ പറ്റില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ആർക്കും പറയാൻ പറ്റില്ല, അത് എനിക്കും പറയാൻ പറ്റില്ല, അത്രയേ ഉള്ളൂ. എന്നാലും ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി. യുവമോർച്ച നേതാവായിരുന്ന അരുൺകുമാറിന്റെ 1-ാം ചരമവാർഷിക ദിനത്തിൽ യുവമോർച്ച തരൂർ മണ്ഡലം കമ്മിറ്റി മെഗാ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. BJP തരൂർ മണ്ഡലം പ്രസിഡന്റ് സദാനന്ദൻ രക്തദാന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. 2022 മാർച്ച് 2-നാണ് പഴമ്പാലക്കോട് ഉത്സവാഘോഷങ്ങൾക്കിടയിൽ യുവമോർച്ച തരൂർ പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറിയായിരുന്ന അരുൺകുമാറിനെ CPM പ്രവർത്തകർ മാരകായുധങ്ങൾ ഉപയോഗിച്ച് പരിക്കേൽപ്പിച്ചത്. 10 ദിവസത്തോളം തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിഞ്ഞ അരുൺകുമാർ മാർച്ച് 11 മരണത്തിന് കീഴടങ്ങി. അരുൺകുമാറിന്റെ 1-ാം ചരമവാർഷിക ദിനത്തിൽ 100-ഓളം യുവമോർച്ച പ്രവർത്തകരാണ് പാലക്കാട് ജില്ലാ ആശുപത്രിയുടെ സഹകരണത്തോടെ സംഘടിപ്പിച്ച രക്തദാന ക്യാമ്പിൽ പങ്കെടുത്തത്. പഴമ്പാലക്കോട് തോട്ടിൻപള്ള ആതിര ഓഡിറ്റോറിയത്തിൽ നടന്ന മെഗാ രക്തദാന ക്യാമ്പ് അരുൺകുമാറിന്റെ മാതാപിതാക്കളായ സുബ്രഹ്മണ്യനും വസന്തയും ഭദ്രദീപം തെളിയിച്ചതോടെ ആരംഭിച്ചു. യുവമോർച്ച തരൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കൃഷ്ണകുമാറിന്റെ അധ്യക്ഷതയിൽ BJP തരൂർ മണ്ഡലം പ്രസിഡന്റ് സദാനന്ദൻ രക്തദാന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് കാവാലികൾ ഒരു ഉത്സവത്തിൻ്റെ ഇടയിൽ കൂടെ കൊല ചെയ്യപ്പെട്ടത്. ഈ അവസരത്തിൽ ഒരു കാര്യം മാത്രമാണ് ഞാൻ ഇവിടെ അവതരിപ്പിക്കാൻ അല്ലെങ്കിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇവിടുത്തെ തരൂർ പഞ്ചായത്തിൻ്റെ CPMകാരൻ്റെ അടുത്ത് ഓർമ്മപ്പെടുത്താൻ ഒരു കാര്യം മാത്രമാണ് ഞാൻ ഇവിടെ പറയുന്നത്. കാരണം ഒരു അരുൺകുമാർ പോയാൽ ആയിരക്കണക്കിലെ അരുൺകുമാറിനെ ഈ തരൂർ പഞ്ചായത്തിൽ സൃഷ്ടിക്കാൻ ഈ ഒരു ദിവസം കൊണ്ട് നമുക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. തരൂർ മണ്ഡലം സെക്രട്ടറി നടരാജൻ, യുവമോർച്ച തരൂർ മണ്ഡലം പ്രസിഡന്റ് രാഗേഷ്, BJP തരൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് രതീഷ്, യുവമോർച്ച തരൂർ പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികളായ അരുൺ, ഉണ്ണി, മുകേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ തിരുവല്ലാമല. കല്ലൂർ കല്ലമ്പാക്ക ദേശവേല വർണ്ണാഭമായി. വെള്ളിയാഴ്ചയാണ് ദേശവേല കൊണ്ടാടിയത്. ഉച്ചയ്ക്ക് ശേഷം വിവിധ വേലകൾ കല്ലമ്പാക്ക ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടതോടെ ഉത്സവം സജീവമായി. വിപുലമായ പരിപാടികളോടെയാണ് കല്ലൂർ കല്ലമ്പാക്ക ക്ഷേത്രം ദേശവേല മഹോത്സവം കൊണ്ടാടിയത്. വെള്ളിയാഴ്ച വൈകിട്ട് കൊട്ടിങ്ങൽ അയ്യപ്പക്ഷേത്രത്തിലേക്ക് ആന, പഞ്ചവാദ്യം എന്നിവയുടെ അകമ്പടിയോടെ വേല പുറപ്പെട്ടു. തുടർന്ന് ശങ്കരനായാടി, പഞ്ചവാദ്യം, ആന, പണ്ടാരകുതിര എന്നിവയുടെ അകമ്പടിയോടെ തിരിച്ച് കല്ലമ്പാക്ക ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിപ്പുണ്ടായി. വിവിധ വേലക്കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വേലകൾ ക്ഷേത്രത്തിലെത്തി അണിനിരന്നു. രാത്രി തായമ്പക, പുലർച്ചെ പാണ്ഡിമേളം എന്നിവയുമുണ്ടായി. ന്യൂസ് ബ്യൂറോ പത്തിരിപ്പാല. പാലക്കാട് പിരായിരിയിൽ നടക്കുന്ന പഞ്ചദിന ധന്വന്തരി യാഗത്തിന്റെ സ്വാഗത സംഘം രൂപീകരിച്ചു. പിരായിരി അയ്യപ്പസ്വാമി ക്ഷേത്ര മൈതാനിയിൽ 5 മുതൽ 9 വരെയാണ് യാഗം. ശ്രീമൂകാംബിക മിഷൻ സേവാസംഘം പാലക്കാട് മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് പിരായിരി അയ്യപ്പസ്വാമി ക്ഷേത്ര സന്നിധിയിൽ 5 മുതൽ 9 വരെ പഞ്ചദിന ധന്വന്തരി യാഗം നടക്കുക. യാഗത്തിന്റെ സ്വാഗത സംഘം രൂപീകരിച്ചു. ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗത്തിൽ അമ്പോറ്റി തമ്പുരാൻ മാനവേന്ദ്രവർമ്മ യോഗതിരിപ്പാട് അധ്യക്ഷത വഹിച്ചു. മൂകാംബിക മിഷൻ ചാരിറ്റബിൾ ട്രസ്റ്റ് ഇന്ത്യ ആചാര്യനും ചെയർമാനുമായ മൂകാംബിക സജി പോറ്റി യാഗത്തെക്കുറിച്ച് വിശദീകരിച്ചു. സ്വാഗത സംഘം ചെയർമാനായി സജി പോറ്റിയെയും കോർഡിനേറ്ററായി മാനവേന്ദ്രവർമ്മയെയും തെരഞ്ഞെടുത്തു. രാമൻ നമ്പൂതിരിയാണ് ജനറൽ കൺവീനർ. ന്യൂസ് ബ്യൂറോ പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും.
തൃശൂർ ചേർപ്പ് ചിറക്കലിലെ സദാചാര കൊലപാതകത്തിൽ രണ്ടുപേർ അറസ്റ്റിൽ. അറസ്റ്റിലായത് കൊലയാളി സംഘത്തെ രക്ഷപ്പെടാൻ സഹായിച്ചവർ. എട്ടംഗ കൊലയാളി സംഘത്തെ ഇതുവരെ പിടികൂടാനായില്ല. അന്വേഷണ സംഘം വിപുലപ്പെടുത്തി പോലീസ്. തൃശൂർ അമ്മാടത്ത് 3 ലക്ഷത്തോളം രൂപയുടെ സിന്തറ്റിക് ലഹരിവേട്ട. ബൈക്ക് വിറ്റ പണവുമായി ബംഗളൂരുവിൽ നിന്ന് MDMA എത്തിച്ച 4 പേർ എക്സൈസിന്റെ പിടിയിൽ. പാലക്കാട്ട് സ്ഥല കച്ചവടവുമായി ബന്ധപ്പെട്ട് വ്യാജരേഖ ചമച്ച് പണം തട്ടിയ യുവതി പോലീസ് പിടിയിൽ. തിരുവല്ലാമലയിൽ തെരുവു നായ്ക്കളുടെ ആക്രമണം. യുവ കർഷകന്റെ 10 ഓളം ആടുകളെ തെരുവു നായ്ക്കൾ കടിച്ചു കൊന്നു. രൂക്ഷമായ തെരുവു നായ് ശല്യം തിരുവല്ലാമല കണിയാർകോട് ഒരലാശ്ശേരിയിൽ. ചെറുതുരുത്തി കോഴിമാമ്പറമ്പ് പൂരം നിറക്കാഴ്ചയായി. കുമ്പച്ചൂട് വകവയ്ക്കാതെ ഉത്സവമുറ്റത്ത് തടിച്ചുകൂടിയത് ആയിരങ്ങൾ. മദ്ദളകുലപതി ചെറുപ്പുളശ്ശേരി ശിവന് ചെറുതുരുത്തി ദേശകമ്മിറ്റിയുടെ ആദരം. കാഴ്ച വിരുന്നായി കല്ലൂർ കല്ലമ്പാക്ക ദേശവേല. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.